ഐ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ഓൺലൈൻ ക്ലാസ് ഇന്ന് നമ്മൾ യു എസ് എസിൻ്റെ കോച്ചിങ് ആണ് ഇംഗ്ലീഷാണ് ഇന്നത്തെ സബ്ജക്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെലക്ട് ദ കറക്റ്റ് പെയർ ഓഫ് സിനോണിംസ് അതായത് ഒരേ മീനിങ് വരുന്ന പെയർ ഏതാണെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ വാക്ക് റൈഡ് സെയിം മീനിങ് ആണോ അല്ല അല്ലേ നെക്സ്റ്റ് വൺ ഡിസൈഡ് ഫിനിഷ് ഡിസൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരുമാനിക്കുക ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു അപ്പം അത് ണോ ആ അതെ അല്ലേ ആസ്കും എൻക്വയറും സെയിം മീനിങ് ആണ് അല്ലേ അടുത്തത് സ്റ്റോപ്പ് കംപ്ലീറ്റ് അത് സെയിം മീനിങ് അല്ല നെക്സ്റ്റ് വൺ ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് കറക്റ്റ് പ്രപ്പോസിഷൻ ചിൽഡ്രൺ ആർ ഫോൺ ഡാഷ് സ്വീറ്റ് എന്താണ് ആൻസർ വരിക ആ ഓഫ് ലേജ് ചിൽഡ്രൻ ആർ ഫൗണ്ട് ഫൗണ്ട് ഓഫ് സ്വീറ്റ്സ് ചിൽഡ്രന് കുട്ടികൾക്ക് സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണെന്ന് നെക്സ്റ്റ് വൺ ചൂസ് ദി കറക്റ്റ് ആൾട്ടർനേറ്റീവ് ടു ഫൈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് രാജു എൻജോയ് എൻജോയ്സ് ഡാഷ് നോവൽസ് ഓഫ് ചേതൻ ഭഗത് ഏതായിരിക്കും ആൻസറ് രാജു എൻജോയ്സ് ആ റീഡിങ് അല്ലേ റീഡിങ് നോവൽസ് ഓഫ് ചേതൻ ഭഗത് നെക്സ്റ്റ് വൺ when I റീച്ച് the railway station, the train ഏതാണ് ആൻസർ വരിക ആ ഹാഡ് ലെഫ്റ്റ് അല്ലെ വെൻ ഐ റീച്ച് റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ഓപ്ഷൻ എ ആണ് ടോ ആൻസർ നെക്സ്റ്റ് വൺ എ വർക്ക് പബ്ലിഷ്ഡ് ആഫ്റ്റർ ദി ഓതേഴ്സ് ഡെത്ത് അതായത് ഒരു ഓദർ മരിച്ചു കഴിഞ്ഞാൽ ഒരു റൈറ്റർ മരിച്ചു കഴിഞ്ഞു ശേഷം പബ്ലിഷ് ചെയ്യുന്ന വർക്കിനു പറയുന്ന പേരെന്താണ് എന്തായിരിക്കും ആ പോസ്റ്റ്യുമസ് അല്ലേ ആണ് ആൻസർ നെക്സ്റ്റ് വൺ എ പേഴ്സൺ ഹു ബിലീവ്സ് ദാറ്റ് ദ വേഴ്സ്റ്റ് വിൽ ഹാപ്പൻ ഏറ്റവും മോശപ്പെട്ട കാര്യം നടക്കും എന്ന് ചിന്തിക്കുന്ന ആൾ ആരാണ് അതിന് പറയുന്ന പേരെന്താണ് പെസിമിസ്റ്റ് എ പേഴ്സൺ ഹു ബിലീവ്സ് ദാറ്റ് വേഴ്സ്റ്റ് വിൽ ഹാപ്പൻ ഏറ്റവും മോശപ്പെട്ട കാര്യം സംഭവിക്കുമെന്ന് ചിന്തിക്കുന്ന ആളാണ് വിശ്വസിക്കുന്ന ആളാണ് പെസിമിസ്റ്റ് നെക്സ്റ്റ് വൺ ഹി ഡാഷ് ഹിസ് ബെസ്റ്റ് ഷർട്ട് ആൻഡ് വെൻറ്റ് ടു ദ മാർക്കറ്റ് ഏതായിരിക്കും ആ പുട്ടോൺ അല്ലെ പുട്ടോൺ ഹിസ് ബെസ്റ്റ് ഷർട്ട് അതായത് ധരിച്ചു എന്നുള്ള അർത്ഥം വരുന്നതാണ് പുട്ടോൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് ഹാസ് ഓൾമോസ്റ്റ് സെയിം മീനിങ് ആസ് മൈൽഡ് മൈൽഡ് എന്നുള്ള മീനിങ് വരുന്ന സെയിം മീനിങ് വരുന്ന വേർഡ് ഏതാണ് മൈൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ എന്നാണ് അർത്ഥം അപ്പം ഏതായിരിക്കും അത് ആ ഓപ്ഷൻ എ അല്ലേ ജെൻഡിൽ ജെൻഡിൽ എന്നുള്ളതാണ് മൈൽഡിൻ്റെ സെയിം മീനിങ് വരുന്നത് ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ വളച്ച് എടുക്കാൻ പറ്റിയത് ഹാർഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയായിട്ടുള്ളത് അല്ലേ റിഡ് റിജിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ആ അവിടുന്ന് അനക്കാൻ പറ്റില്ല അവിടെ ഫിക്സ്ഡ് ആണത് അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെലക്ട് ദി കറക്റ്റ് സെന്റൻസ് ഫ്രം ദി ഫോളോയിങ് ഹി റൈറ്റ് യർ ലെറ്റർ ഹി ലൈഡ് ഓൺ ദ ഗ്രൗണ്ട് രാജു ജംപ് ഇൻ ടു ദണ്ട് റെസീന റീഡ്സ് ദ റീഡ്സ് ന്യൂസ് പേപ്പർ ആൻസർ റസീന റീഡ്സ് ന്യൂസ് പേപ്പർ അതായത് സബ്ജെക്റ്റ് സിംഗുലർ ആവുമ്പോൾ വെർബ് പ്ലൂരൽ ആവും വെർബ് പ്ലൂരൽ ആകുമ്പോൾ സബ്ജക്ട് സിംഗുലർ ആവും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി റസീന റീഡ്സ് ന്യൂസ് പേപ്പർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെലക്ട് ദി റോങ് പെയർ ഡോഗ് കെന്നൽ ഇത് നിങ്ങൾക്കറിയാം ഡോഗിൻ്റെ വീടിൻ്റെ പേരാണ് കെന്നൽ അല്ലേ കൗവിൻ്റെ ഷെഡ് ലയൺ ഹോൾ ഔൾ ബാൺ ഏതാണ് ലയൺ ആണ്ല്ലേ ലയൺ ഹോൾ എന്നുള്ളതാണ് റോങ് പെയർ ലയണിൻ്റെ കൂടിന് പറയുന്ന പേരെന്താണ് ആ ഡെൻ ഡി ഇ എൻ ഡെൻ അപ്പോൾ ഹോൾ എന്നുള്ളത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൈദർ ഹീ ഓർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് ഡാഷ്റൈവ് എന്തായിരിക്കും നൈദർ ഹീ ഓർ ഹിസ് ഫ്രണ്ട് ഫ്രണ്ട്സ് എന്നാണ് അല്ലേ ഹാസ് ഡ്രൈവർ ഡാഷ് ലൈവ്സ് ഇൻ ദ വില്ലേജ് വെരി ഓൾഡ് ഡ്രൈവർ ആ ഹൂ ലേ ഹൂ ലിവ്സ് ഇൻ ദ വില്ലേജ് വെരി ഓൾഡ് അതാണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദിസ് ഈസ് ദ ബോയ് ഡാഷ് ഓൾഡ് പ്രേസ് എന്താണ് ഹൂ ആണോ അല്ല ഹൂം ലേ ഹൂമാണ് ആൻസർ ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ ദെർ ഈസ് ഡാഷ് ഇങ്ക് പോട്ട് ഓൺ ദി ടേബിൾ ദെർ ഈസ് ആൻഡ് ഇങ്ക് പോട്ട് അല്ലേ വവൽസ് അല്ലേത് അപ്പോൾ ആൻഡ് ഇങ്ക് പോട്ട് ഓൺ ദി ടേബിൾ അപ്പോൾ ഈ വീഡിയോയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക ഇനിയും ഇതേപോലത്തെ എക്സാമ്പിൾസ് ഉള്ളത് നോക്കുക കേട്ടോ അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്